നമസ്കാരം. അനേകം പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉണ്ട്. ഇവിടെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുമാണ്. ചില ക്ഷേത്രങ്ങൾ മറ്റാർക്കും വിശദീകരിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ മൃഗങ്ങൾ പൂജ ചെയ്യുന്നതാണ്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കരടിയും കുരങ്ങും വരെ പൂജ ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഉള്ളതാണ്. സാധാരണയായി നാം നാഗങ്ങളെ പൂജിക്കുകയും കേരളത്തിൽ അതിനാൽ അനേകം കാവുകൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ നാഗം തൃത്യമായി ഒരു സമയത്ത് പൂജ ചെയ്യുന്ന ഒരു അത്ഭുത ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ശിവക്ഷേത്രമാണ്. എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നത് ഈ നാഗം തന്നെയാകുന്നു. കറുത്ത കളറിലുള്ള മൂർഖനാണ് ഇവിടെ ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്താലാണ് ഇന്നും ആ പാമ്പ് ഈ ക്ഷേത്രത്തിൽ മഹാദേവന് വേണ്ടി പൂജ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് പാമ്പ് ഇത്തരത്തിൽ പൂജ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ഇനി മനസ്സിലാക്കാം. സേലമാബാദ് ഭാരതത്തിലെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ശിവക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രം ഉത്തർപ്രദേശിലെ ആഗ്രയിലെ സേലമാബാദ് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ശിവക്ഷേത്രത്തിലാണ് ഈ അത്ഭുതകരമായ കാഴ്ച കാണുവാൻ സാധിക്കുന്നത്. മഹാദേവനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ജീവി തന്നെയാണ് പാമ്പ്. പാമ്പിനെ നാം ആരാധിക്കുമ്പോഴും മഹാദേവനുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു. മഹാദേവനെ ആരാധിക്കുവാനായി ഈ ക്ഷേത്രത്തിൽ നിത്യവും ഒരു പാമ്പ് വരുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. ഈ അപൂർവ ദൃശ്യം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഈ കാര്യം പുറത്തറിഞ്ഞതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ ധാരാളം പേർ എത്തിച്ചേരുന്നു. ഭഗവാനെ നിത്യവും പൂജിക്കാനായി എത്തുന്ന ഈ അപൂർവ ഭക്തനെ അവർ ഒരു നോക്ക് കാണുവാനായി അവിടെ നിൽക്കുന്നതാണ്. ഇത് ഒരു ദിവസം മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അത്ഭുതം. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരെ ഇപ്പോൾ ആകർഷിക്കുന്നതും. രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പാമ്പ് എത്തിച്ചേരുക. നീണ്ട കറുത്ത ഒരു മൂർഖം പാമ്പാണ് ഇവിടെ എത്തുന്നത്. നിത്യവും മുടക്കം കൂടാതെ ഏത് കാലാവസ്ഥയാണ് എങ്കിലും ഒരു മുടക്കവും കൂടാതെ പൂജ ചെയ്യുവാനായി ഈ പാമ്പ് എത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോട് കൂടി പൂജ സമർപ്പിച്ച് ഈ പാമ്പ് തിരികെ പുറത്തേക്ക് പോകുന്നതാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്നേ വരെ മറ്റാരെയും ഈ പാമ്പ് ഉപദ്രവിക്കുകയോ ആരും പാമ്പിനെ തിരിച്ച് ഉപദ്രവിക്കുകയോ ചെയ്യുന്നതല്ല. നീണ്ട 5 മണിക്കൂർ പൂജയ്ക്ക് ശേഷം മാത്രമേ എപ്പോൾ വന്നാലും ഈ പാമ്പ് തിരികെ പോകൂ എന്ന പ്രത്യേകതയുമുണ്ട്. 3 മണിക്ക് ശേഷം ഈ പാമ്പ് അഥവാ നാഗം എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും തന്നെ അറിവുള്ള കാര്യമല്ല. എന്നാൽ കൃത്യം 10 മണിക്ക് എല്ലാ ദിവസവും വരും എന്നതാണ് ഈ ക്ഷേത്രത്തിലെ അത്ഭുതം. ഐതിഹ്യം: പണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം നിത്യവും ഭഗവാന് പൂജ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്രകാരം പൂജ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ അതിശക്തമായ ഒരു കാറ്റ് ആ പ്രദേശത്ത് വന്നു. ക്ഷേത്രത്തിന് അടുത്തായി ഒരു കുടിലിലായിരുന്നു അദ്ദേഹം താമസിച്ച് പോന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ മേൽക്കൂര ഈ കാറ്റിൽ തകർന്ന് വീഴുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹം തൻ്റെ കുടിൽ ശരിയാക്കുവാനായി കാട്ടിലേക്ക് പോയി. വിറക് ശേഖരിച്ചു. കുടിൽ ശരിയാക്കിയെങ്കിലും ഏറെ വൈകി ഇരുട്ടിൽ കുടിൽ ശരിയാക്കുവാനായി ഒരു കയർ കൂടി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അടുത്ത് കണ്ട ഒരു കറുത്ത കയറെടുത്ത് കെട്ടി. എന്നാൽ രാവിലെ അദ്ദേഹം ഞെട്ടിപ്പോയി. താൻ അവസാനം കെട്ടിയത് കയറല്ലായിരുന്നു എന്നും മറിച്ച് പാമ്പിനെയായിരുന്നു എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു.
തന്റെ തെറ്റിൽ മാപ്പ് അപേക്ഷിച്ച അദ്ദേഹം ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു എങ്കിലും ഈ പാപത്തിന്റെ ശിക്ഷയായി അദ്ദേഹം പാമ്പായി പുനർജനിച്ചു എന്നും ഈ മനുഷ്യജന്മം ലഭിക്കാനായി, അതായത് ഇനി മനുഷ്യജന്മം ലഭിക്കാനായി ഭഗവാനെ പ്രാർത്ഥിക്കുവാനും പൂജ ചെയ്യുവാനുമായി എത്തുന്നു എന്നുമാണ് ഇവിടെ വിശ്വാസം. ആർക്കും പ്രവേശനമില്ല. പാമ്പ് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ ഇവിടെ ക്ഷേത്രാധികൃതർ പാലിക്കുന്നതാണ്. അത് ഇന്നും പാലിച്ചു പോരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പാമ്പ് ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ ഭക്തരെ അവിടെ നിന്നും ഒഴിവാക്കുന്നതാണ്. എന്നാൽ ക്ഷേത്രത്തിലേക്ക് പാമ്പ് കയറിപ്പോകുന്നതും ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ പാമ്പ് ഇരിക്കുന്നതും മറ്റ് പൂജാതികർമ്മങ്ങളായി ചെയ്യുന്നത് പോലെയും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് പലർക്കും നേരിൽ കാണുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാകുന്നു. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് ഈ സമയം ഒരു കാരണവശാലും മറ്റുള്ള ഭക്തരെ പ്രവേശിപ്പിക്കുന്നതല്ല. അതിനുശേഷം ഉച്ചയ്ക്ക് പാമ്പ് മടങ്ങിയതിനു ശേഷം മടങ്ങുന്നതും നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കുന്നതാണ്. മടങ്ങിയ ശേഷം മാത്രമേ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. എന്നാൽ ഭക്തർ ഈ പൂജാരിയെ ഒരു നോക്ക് കാണുവാനായി അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ അത്ഭുതമറിഞ്ഞ് നിരവധി സ്ഥലങ്ങളിൽ നിന്നുമാണ് ആളുകൾ നിത്യവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ നിരവധി ഭക്തർക്ക് ഇത്തരത്തിൽ ദർശനഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. എത്തിച്ചേരുവാൻ, ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ ആദ്യം നാം എത്തേണ്ടത് ആഗ്ര ഗ്രാമത്തിലാകുന്നു. ആഗ്ര ഗ്രാമത്തിൽ എത്തിയാൽ ബദേക്പൂർ ശികാരി എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും ട്രെയിൻ ലഭിക്കുന്നതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 14 കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം അറിയണം. കൂടാതെ ഇവിടെ അടുത്തുള്ള എയർപോർട്ട് ആഗ്ര എയർപോർട്ടാണ്. അതിനാൽ ഇവിടെ എത്തിയാലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാകുന്നു.